പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഒക്ടോബർ 30 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുവാൻ, സന്തോഷത്തോടെ അവൻ കർത്താവിനെ നന്ദി പറയുവാൻ തക്കവണ്ണം ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന കൃപകൾക്കായിട്ട് നമുക്ക് കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. തിരുവചനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ പ്രഭാതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ ഒന്നും മറക്കാതെ സന്തോഷമുള്ള ഹൃദയത്തോടെ ആനന്ദത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. കഴിഞ്ഞ പകൽ മുഴുവൻ കാത്തിരിപ്പാലിച്ചു. ഈ മാസത്തിൻ്റെ ഈ 30-ാമത്തെ ദിവസം വരെയും അത്ഭുതകരമായി നമ്മുടെ കർത്താവ് നമ്മളെ നടത്തി. അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു, ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ പിതാവ് നമുക്ക് ഭാഗ്യം തന്നതോർത്ത് അമൻ സന്തോഷമുള്ള ആദരങ്ങളാൽ അമൻ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ, ഹൃദയം സന്തോഷിക്കട്ടെ. എന്നിട്ട് അങ്ങോട്ട് കർത്താവിന് നന്ദി പറ. സങ്കീർത്തനക്കാരൻ 65 പറയുന്നു, ദൈവമേ സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. ഹല്ലേലൂയ. ഈ പ്രവാചകം നമുക്കും ആ പ്രാർത്ഥന കേൾക്കുന്നവനായ നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ആരാധനകൾക്കും സ്തുതികൾക്കും യോഗ്യനായവൻ്റെ അടുക്കലേക്ക് നമുക്ക് വാഴ്ത്തു വരാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് അമേനാധനങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ പ്രഭാതം ഞങ്ങളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം പറയുന്നു. സ്തോത്രം 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 പിതാവേ, സ്തോത്രം 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 പിതാവേ, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും ഒക്കെ ഞങ്ങളെ കരുതിയ അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം ഒരുക്കി തന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ, സന്തോഷത്തോടെ ആയിരിക്കാൻ കൃപ തന്നല്ലോ, അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉയർത്തുന്നു. അങ്ങയുടെ നാമം സകല നാമത്തിലും മേലായ നാമമാകിയാൽ പിതാവേ ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് കർത്താവേ ഈ പ്രഭാതത്തിൽ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങേ ആരാധിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് മറയ്ക്കണമേ. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കർത്താവേ അങ്ങ് വിടുവിക്കുന്ന വൻകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അങ്ങയുടെ കൃപ തന്നെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. രോഗികളായി ഈ പ്രഭാതത്തിൽ ഇരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ ആരോഗ്യം, സ്വസ്ഥത, സമാധാനം അവരുടെ ശരീരത്തിൽ അനുഭവിപ്പാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെ തിരുവചനം പറഞ്ഞ അങ്ങ് എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനാണ്. അമേൻ. അങ്ങയുടെ അടിപ്പടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ ഏത് രോഗത്താൽ ഭാരപ്പെട്ടാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥത പ്രാപിക്കട്ടെ. അങ്ങയുടെ പ്രവൃത്തി തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് അടിവയറ്റിൽ വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അമേൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുകളും യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പുറത്ത് ഇടത്തെ സൈഡിൽ താഴെ വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിയുടെ പ്രശ്നങ്ങൾ ഒക്കെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നവർ, അമൻ ബിസിനസ്സിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം ചലിപ്പിക്കണമേ, ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങ് സമൃദ്ധി കൊടുക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റംസിനെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തിരിഹിതമല്ലാത്ത ഒന്നും എങ്ങും ഉണ്ടാകുവാൻ കർത്താവ് അനുവദിക്കരുത്. എല്ലായിടത്തും കർത്താവിൻ്റെ കൃപയും ദൈവിക നിയന്ത്രണവും ദൈവിക സമാധാനവും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകച്ച് അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയോടെ കേട്ടാട്ടെ സദൃശ്യവാക്യങ്ങൾ. അതിൻ്റെ 8-ാമത്തെ അധ്യായം 17-ാം വാക്യത്തിലൂടെ നമുക്ക് ആരംഭിക്കാം. Proverbs 8:17, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നു
അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ഹാലലുയ. ഇവിടെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ആമേൻ. അപ്പം ഇവിടെ നമ്മൾ കർത്താവിനെ അന്വേഷിക്കുക, അപ്പം കണ്ടെത്തും. അതിൻ്റെ അർത്ഥം കർത്താവ് എവിടെയെങ്കിലും പോയെന്നാണോ? അല്ല. കർത്താവിനെ എന്ന് വെച്ചാൽ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ സമയങ്ങളിലും നമ്മൾ കർത്താവിനെ തേടുന്നവരായിരിക്കണം, കർത്താവിൻ്റെ സാന്നിധ്യത്തെ ചോദിക്കുന്നവരായിരിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവരായിരിക്കണം. ആമേൻ. സങ്കീർത്തനങ്ങൾ 5:3 മൂന്നാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ അങ്ങേക്കായി ഒരുങ്ങിക്കാത്തിരിക്കുന്നു. അപ്പം ഈ പറഞ്ഞതിൻ്റെ എല്ലാം സാരാംശമെന്ന് പറയുന്നത്, നമ്മൾ കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഓരോ ദിവസവും ദൈവത്തിനും കർത്താവിൻ്റെ സാന്നിധ്യത്തിനും ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ്, ഞാൻ രാവിലെ അങ്ങേക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു, രാവിലെ ഞാൻ അങ്ങേക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു. അപ്പോൾ രാവിലെ കർത്താവിനായി ഒരുങ്ങി കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ, അതായത് ജീവിതത്തിൽ ആരംഭത്തിൽ തന്നെ, ആദിയിൽ തന്നെ, ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ കർത്താവിനെ കാത്തിരിക്കും, കർത്താവിനെ ആരാധിക്കും, കർത്താവിൻ്റെ കൂടെ ഞാൻ സമയം ചിലവിടും. അതാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആലോചന, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അമേൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവാണ് നമ്മുടെ എല്ലാം. നമ്മളെ അനുദിനം നടത്തുന്നത് കർത്താവ്, അനുദിനം നമ്മളെ ജയകരമായി കൊണ്ടുപോകുന്നത് കർത്താവ്, നമ്മളായിരിക്കുന്നിടത്തൊക്കെയും നമുക്ക് ജയം തരുന്നത് നമ്മുടെ ദൈവമാണ്. അത് നമ്മൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് ദൈവത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 48:17 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ശുഭകരമായി പ്രവർത്തിപ്പാൻ, ആമേൻ ആമേൻ, അല്ലെങ്കിൽ പ്രയോജനകരമായി പ്രവർത്തിപ്പാൻ നമ്മളെ ദൈവം അഭ്യസിപ്പിക്കും, പോകേണ്ടുന്ന വഴിയിൽ കർത്താവ് നമ്മളെ നടത്തും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്ത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഒന്ന്, ശുഭകരമായി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ് പ്രോഫിറ്റബിളായി പ്രവർത്തിപ്പാൻ, അല്ലെങ്കിൽ പ്രയോജനകരമായി പ്രവർത്തിപ്പാൻ. ചിലർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പല കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു പ്രയോജനവുമില്ല, ആർക്കും പ്രയോജനമില്ല, ദൈവസഭയ്ക്ക് പ്രയോജനമില്ല, കുടുംബത്തിന് പ്രയോജനമില്ല, സമൂഹത്തിന് പ്രയോജനമില്ല. അങ്ങനെ സമയം കളയാനുള്ളതല്ല നമ്മുടെ, നമ്മൾ പ്രയോജനകരമായി പ്രവർത്തിക്കാനുള്ളത്. അത് നിങ്ങളുടെ ആത്മീക ശുശ്രൂഷയായിക്കോട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ കുടുംബകാര്യം നോക്കുന്ന വ്യക്തിയാണോ കുടുംബിനിയാണോ അതും ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അത് പ്രയോജനകരമായി തീരണം, ഫ്രൂട്ട്ഫുൾ ആയി തീരണം. അല്ലാതെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സമയം ചിലവഴിച്ചു, ഒരു പ്രയോജനവുമില്ല, അങ്ങനല്ല. നിങ്ങളുടെ ഓരോ നിമിഷവും വാല്യുബിളാണ്, അത് പ്രയോജനകരമായി തീരണം. എന്നിട്ട് ദൈവഹിതമാകുന്ന വഴിയിലൂടെ പോകണം. അങ്ങനെ പോകുമ്പോൾ സക്സസ് നമുക്ക് ഉറപ്പാണ്. അപ്പം ആമേൻ. പ്രിയപ്പെട്ടവരെ, പലരും 10 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ, ആമേൻ, ദൈവത്താൽ ഒരാൾ നിയന്ത്രിക്കപ്പെടുമ്പോൾ, ദൈവത്താൽ ഒരാൾ ട്രെയിൻഡായി മാറുമ്പോൾ അത് 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. ആമേൻ. ഇങ്ങോട്ട് നോക്കിയേ, രാത്രി മുഴുവനും അധ്വാനിച്ച പത്രോസ്, ആമേൻ, ദൈവത്തിൻ്റെ വാക്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് വലയിട്ടപ്പോൾ രാത്രിയിൽ ഉണ്ടാകാത്ത നന്മ നിമിഷ നേരം കൊണ്ട് വെളിപ്പെട്ട് വരിക. അപ്പോൾ ഇവിടെ എന്താണ് പത്രോസിനെ സംഭവിച്ചത്? പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പടക് ദൈവത്തിന് വിട്ടുകൊടുത്തു, എൻ്റെ പടകിലിരുന്ന് ദൈവം തൻ്റെ വചനം പ്രസംഗിച്ചു, ആ വചനം ഞാനും കേട്ടു, അല്ലെങ്കിൽ സാന്നിധ്യത്തിലിരുന്നു, സാന്നിധ്യത്തിലിരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു വഴി കാണിച്ചു കൊടുത്തു. ആ വഴിയിലൂടെ പോയപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിക്കാത്ത അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കഴിഞ്ഞു. ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ അധ്വാനിച്ചു, നമ്മൾ അധ്വാനിച്ചതിനൊത്ത പ്രതിഫലം നമുക്ക് കിട്ടിക്കാണത്തില്ല, അധ്വാനിച്ചതിനൊത്ത കൊയ്ത്ത് നമുക്ക് കിട്ടിക്കാണത്തില്ല. എന്നാൽ ഇന്ന് കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രയോജനകരമായി ആമേൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം നിങ്ങളെ അഭ്യസിപ്പിക്കും. അപ്പോൾ ദൈവം ഏതൊരു അഭ്യാസത്തിനും സമയം വേണം. ഏതൊരു ട്രെയിനിങ് നടക്കണമെങ്കിലും അതിന് ഓൺലൈനായാലും കൊള്ളാം, അതിന് അല്ല നമ്മൾ നേരിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിലും കൊള്ളാം, അതിനൊക്കെ പർട്ടിക്കുലറായിട്ട് ടൈം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ അധികാരത്വ ദൈവത്തെ അന്വേഷിക്കും. അപ്പോൾ ദാവീദ് വിജയകരമായിട്ടാണ് ജീവിച്ചത്. ആമേൻ. ചരിത്രം പറയുന്ന ഏറ്റവും വിജയകരമായ രാജാവ്, ഏറ്റവും അധികം ജയം പ്രാപിച്ച ആൾ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പറയും, ഞാൻ അധികാരത്ത്,
അപ്പം ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ, ദൈവത്തോടുകൂടെ ചെലവിടുന്ന സമയമാണ് നമ്മുടെ ജീവിതത്തെ ജയകരമാക്കി മാറ്റുന്നത്. ദൈവത്തോടുകൂടെ ചെലവിടുന്ന സമയമാണ് നമുക്ക് കൂടുതൽ ആമേൻ എന്ത് പകരുന്നത്, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉന്മേഷം പകരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ജ്ഞാനം പകരുന്നത്, കൂടുതൽ പരിജ്ഞാനം പകരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്നലെ ഒരു വാട്സപ്പ് സന്ദേശം എനിക്കൊരാൾ അയച്ചു തന്നു. ഒരു സിസ്റ്റർ പറയുന്നു, മൊത്തം കേട്ടില്ല, തുടക്കം മാത്രമേ കേട്ടുള്ളൂ, അതിനകത്ത് ഇങ്ങനെയാ പറയുന്നത്, ഒരു തുരുമ്പിച്ച ഒരു ആണി കാന്തത്തിൻ്റെ കൂടെ ഇട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ ആമേൻ, ചില സമയങ്ങൾ കൊണ്ട് കാന്തത്തിൻ്റെ ശക്തി ഈ ആണിയിലേക്ക് പകരപ്പെടും. അത് പിന്നെ കുറേ നേരം അതിനകത്ത് നിലനിൽക്കും. പിന്നെയും നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും ആ കാന്തത്തിൻ്റെ കൂടെ ഇട്ട് വെക്കുമ്പോൾ വീണ്ടും ആ ഇരുമ്പാണിക്ക് വീണ്ടും കാന്തത്തിൻ്റെ ശക്തി കിട്ടും. ഇതുപോലെ നമ്മൾ അധികാരത്തിൽ നിന്നേറ്റ് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമ്മുടെ വറീസ് ദൈവകരങ്ങളിൽ വെച്ചു കർത്താവിന് പറയാനുള്ള നമുക്കും കേട്ട് കഴിയുമ്പോൾ കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ അവൻ്റെ ശക്തി നമ്മളിലൂടെ വ്യാപരിക്കാൻ തുടങ്ങും. ശരിയാ, പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മളിൽ വസിക്കുക. ആമേൻ. ഇതൊക്കെ നമുക്ക് ബോധ്യം വരുന്നത് നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അധികാരത്തിൽ നിൽക്കണമെന്ന് പറയുന്നറിയോ, മറ്റ് ഡിസ്റ്റർബൻസുകൾ ഒന്നും വരുന്നതിന് മുമ്പ്, മറ്റ് ബുദ്ധിമുട്ടുകളും ഫോൺ കോളുകളും വാട്സപ്പുകളും മറ്റ് തിരക്കുകളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അധികാരത്തിൽ എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ ഹല്ലേലൂയ, എന്തു പറ്റുമെന്നറിയാമോ, നിങ്ങൾക്കും കർത്താവിനും തനിച്ചിരിക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടുകാർ കിടന്നുറങ്ങുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ, ലോകം കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ പറ്റിയാൽ ആമേൻ, ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് അധികാരത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന യേശു ആമേൻ അധികാരത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ആമേൻ അധികാരത്തിൽ എഴുന്നേറ്റ് പോയ ആമേൻ സഹോദരിമാരാ, യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നതും യേശു ഉയർത്തെഴുന്നേറ്റും എന്നുള്ള വിവരം ആദ്യം അറിയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അധികാരത്തിൽ എഴുന്നേൽക്കുവാനും കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മുടെ ആവശ്യങ്ങളെ ഷെയർ ചെയ്യുവാനും, അതുമാത്രം പോരാ, അവനിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ അവൻ്റെ കൂടെ ഇരിക്കണം. ഞാൻ ഈ ഭാഗങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരോട് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു, കർത്താവിനാണ് നമ്മുടെ ഈ ഒരു ദിവസം മുഴുവൻ അറിയാവുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഏതൊക്കെ ചലഞ്ചസ് നമ്മുടെ ലൈഫിൽ വരും, നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും, എന്തൊക്കെ നമ്മൾ അവൻ നേരിടേണ്ടതായിട്ട് വരും എന്നറിയാവുന്നത് കർത്താവിന് മാത്രമാണ്. നമുക്കറിയാവുന്ന ചില പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില പ്രോഗ്രാംസ് മാത്രമാണ്. എന്നാൽ കർത്താവിന് ഓരോ സെക്കൻഡുകളിലും നമ്മൾ എന്തിലൊക്കെ കൂടെ ഇടപെടേണ്ടതായിട്ട് വരുമെന്നറിയാം. അപ്പോൾ അതിനൊക്കെ വേണ്ടുന്ന കൃപയും അതിനൊക്കെ വേണ്ടുന്ന പരിജ്ഞാനവും ഒക്കെ നമ്മളിലേക്ക് പകരപ്പെടുന്നത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോഴാണ്. ഇങ്ങനെ വേണം പറയാം, ഒരു പകൽക്കാലം ആവശ്യമായതെല്ലാം നമ്മളിൽ ലോഡ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോഴാണ്. ഓടുന്ന വണ്ടിയെ ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, അതങ്ങ് ഓടിപ്പോവുക. ഇതുപോലെ നമ്മൾ ചുമ്മാതെ പ്രാർത്ഥിച്ചങ്ങ് ഓടിയാൽ പറ്റത്തില്ല, പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കണം. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യാനുണ്ടോ, എൻ്റെ പ്ലാൻസ് ഇതാണ്, പക്ഷേ ഞാൻ അറിയാത്ത എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ വരാനുണ്ടോ, ഏതൊക്കെ സാഹചര്യങ്ങളെ ഞാൻ നേരിടാനുണ്ടോ, അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ അതിനൊക്കെ വേണ്ടുന്ന ഗ്രേസ് എനിക്ക് തരണം. അപ്പോൾ അങ്ങേക്കും ദൈവസഭയ്ക്കും എൻ്റെ കുടുംബത്തിനും ദേശത്തിനും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനുമൊക്കെ ഞാനൊരു പ്രയോജനപാത്രമായി മാറുവാൻ കർത്താവെ അങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ശാന്തമായിരിക്കണം. ആ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, നമ്മളെ ട്രെയിൻ ചെയ്യും, നമ്മളെ എക്യൂബ് ചെയ്യും, നമ്മളെ ലോഡ് ചെയ്യും. നമ്മൾ വിചാരിക്കും ചുമ്മാതിരിക്കും, അല്ല, നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് ആ സമയം വളരെ വിലപ്പെട്ടതാണ്. ആ സമയത്ത് കർത്താവ് നിങ്ങളറിയാതെ നിങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളറിയാതെ നിങ്ങൾ നേരിടാൻ പോകുന്ന വിഷയങ്ങൾക്കും നിങ്ങൾ നേരിടാൻ പോകുന്ന സാഹചര്യങ്ങൾക്കും വേണ്ടുന്ന ഗ്രേസ് അല്ലെങ്കിൽ ജ്ഞാനമൊക്കെ നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്ന സമയമാണ്. പലർക്കും പ്രാർത്ഥിച്ചിട്ട് പോകാൻ സമയമില്ല, കാരണം എഴുന്നേൽക്കുന്നത് വളരെ താമസിച്ചിരുന്നേക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു, കട്ടിലിരുന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചു, ബ്രഷ് ചെയ്തു, ഓടി വന്നു, ഒരു ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിച്ചു, എന്നിട്ട് വീണ്ടും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഭാഗ്യപ്പെടുത്ത ഒരൊറ്റ ഓട്ടം. അങ്ങനെ ആകരുത്. കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് സ്കൂൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനും വചനം ധ്യാനിക്കുവാനും ഈ പറഞ്ഞതുപോലെ കർത്താവിൽ നിന്ന് അല്പസമയം ഇരുന്ന് പ്രാപിക്കുവാനും നമ്മളവരെ ട്രെയിൻ ചെയ്യണം. നമ്മളും അത് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ശുഭകരമായി പ്രവർത്തിപ്പാൻ നമ്മളെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ്. നമ്മൾ സദൃശവാക്യത്തെ വായിച്ച ഭാഗം എന്താണെന്നറിയാം, 8:17 പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്നിട്ട് പറയും, എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്.
എൻ്റെ ഫലം പൊന്നിലും തങ്കത്തിലും എൻ്റെ ആദായം മേത്രമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവകയെ അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ആ ദൈവസന്നിധി ഇരുന്ന് പ്രാപിച്ചിട്ട് വേണം ഒരു ദിവസം ആരംഭിക്കുവാൻ. കേട്ടോ, അധികാരത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണേ ഇത്, കേട്ടോ. ഇത് കേട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ ഒരു മാസം ഒന്ന് പ്രാക്ടീസ് ചെയ്തേ, ഒത്തിരി ഒന്നും വേണ്ട, ഒരു മാസം ഒന്ന് പ്ലാൻ ചെയ്ത്, ഇപ്പോൾ എഴുന്നേക്കുന്നതിനേക്കാൾ ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേക്ക്, എന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിരിക്കുക. ഇപ്പം കിടക്കുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ കിടക്ക്, എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് ഒന്ന് പ്രാപിച്ചേ. പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്ന് പ്രാപിക്കുക കൂടെ ചെയ്യണം. പ്രാപിച്ചിട്ട് ദിവസം ഒന്ന് ആരംഭിച്ച് നിങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുഭകരമായി നമ്മളെ പ്രവർത്തിപ്പാൻ അഭ്യസിപ്പിക്കുന്ന നമ്മുടെ കർത്താവിന് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. വി ആർ ഷൈനിങ്, വി ആർ ഷൈനിങ്, വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.